ഇന്ന് December 27 വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ തിരുനാൾ. ബത്സയിദക്കാരായ സെബദിയുടെയും സലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ. അദ്ദേഹവും ജ്യേഷ്ഠൻ വലിയ യാക്കോബും വിശുദ്ധ പത്രോസിനെ പോലെ സ്നാപക യോഹന്നാൻ ശിഷ്യന്മാരായിരുന്നു. അന്ത്യത്താഴവേളയിൽ യേശുവിനെ മാറി ചാരിക്കിടന്നിരുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിലും ജായറോസിൻ്റെ പുത്രയെ ഉയർപ്പിച്ചപ്പോഴും ഗെത്സെമനിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ പത്രോസിനോടും യാക്കോബിനോടുമൊപ്പം സന്നിഹിതനായിരുന്നു. ഈശോ മരണ നേരത്ത് തൻ്റെ കന്യകയായ അമ്മയെ ഏൽപ്പിച്ചത് ബ്രഹ്മചാരിയായ യോഹന്നാനെയാണ്. 52 ആണ്ടുവരെ യോഹന്നാൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു. പിന്നീട് അദ്ദേഹം എഫേസൂസിലേക്ക് പോയെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നുമാണ് പാരമ്പര്യം. അതിനിടയ്ക്ക് 95 ആണ്ടിൽ കുറേ കാലം പാത്മോസ് ദ്വീപിൽ വിപ്രവാസിയായി കഴിഞ്ഞു. വിപ്രവാസത്തിന് മുൻപ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞാനുസാരം അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു നോക്കിയെങ്കിലും അത്ഭുതകരമാം വണ്ണം സ്ലീഹ സംരക്ഷിക്കപ്പെട്ടുവെന്ന് തെർത്തുലിയം പറയുന്നു. 798 ശേഷം യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അപ്പസ്തോലന്മാരിൽ അവസാനമായി രക്തസാക്ഷിത്വം വരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാടും വളരെ ശ്രദ്ധേയമാണ്. സുവിശേഷം എഴുതിയത് 90-നും 100-നും മധ്യേ ആയിരിക്കണം. യോഹന്നാൻ സുവിശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ മറ്റു 3 സുവിശേഷങ്ങളും വായിച്ച് പരിചയപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു. പീഡാൻബോ ചരിത്രവും 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയതും വെള്ളത്തിൻ്റെ മീത് നടന്നതും മഗ്ദലേന ഈശോയുടെ പാദങ്ങൾ കഴുകിയതുമൊഴികെ സമാന്തര സുവിശേഷങ്ങളിലെ വിവരണങ്ങളിൽ നിന്നും യാതൊന്നും സ്ലീഹ ആവർത്തിക്കുന്നില്ല. വചനത്തിൻ്റെ ചരിത്രം കൊണ്ട് ആരംഭിക്കുന്ന തന്നെ സുവിശേഷം ഈശോയുടെ ദൈവത്തെ സ്ഥാപിക്കാൻ താൻ എഴുതിയതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈശോയുടെ വംശാവലി കൊണ്ട് സുവിശേഷം ആരംഭിക്കുന്ന മത്തായിയുടെ പ്രതീകം മനുഷ്യനാണെങ്കിൽ യോഹന്നാൻ്റെ പ്രതീകം വാനമേഘങ്ങളിലേക്ക് പറക്കുന്ന കഴുകൻ്റേതാണ്. ആധ്യാത്മിക സുവിശേഷം എന്ന യോഹന്നാൻ്റെ സുവിശേഷത്തെ വിളിക്കാറുണ്ട്. യോഹന്നാനെയും സഹോദരൻ യാക്കോബിനെയും ഇടിനാഥപുത്രന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. ഈശോയെ സ്വീകരിക്കാതിരുന്ന സമരിയക്കാരുടെ മേൽ തീയിറക്കട്ടെ എന്ന് ചോദിച്ചതും ഈശോ തന്നെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഈ 2 സഹോദരരെ വലത്തും ഇടത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുമായിരിക്കാം കാരണം. വാർദ്ധക്യത്തിൽ യോഹന്നാൻ തൻ്റെ ഉപദേശം ആരാഞ്ഞിരുന്നവരോട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്, കുഞ്ഞുമക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ചുവടെ ഉദ്ധരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ്റെ വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സംക്ഷേപമാണെന്ന് പറയാം. ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു.